വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹസ്രത്ത് ബാബ ഫഖറുദ്ദീൻ ഒലിയുള്ളാഹിൻ്റെ മഖാമും ഉറൂസാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബണ്ട്വാള താലൂക്കിലുള്ള അജ്ലമുഗർ എന്ന ഒരു നാടാണ്. ഇവിടത്തേക്ക് ആൾക്കാർ റോഡ് വഴിയും അതുപോലെ പുഴ കടന്നു എത്താറുണ്ട്. ഇതാണ് അവിടുത്തെ പള്ളി പരിസരങ്ങളും. അതുപോലെ തന്നെ എല്ലാ കൊല്ലവും ഇവിടെ ഉറൂസ് നടത്താറുണ്ട്. 749-ാമത്തെ ഉറൂസാണ് ഇപ്പോൾ നടക്കുന്നത്. 700 കൊല്ലം പഴക്കമുള്ള ഒരു മഖാമാണ് ഇവിടെ. നിരവധി ആൾക്കാർ ഇവിടെ വരാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കോവിഡ് പീരീഡ് ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ഉള്ളത് കാരണം ആൾക്കാർ കുറവാണ്. ഇവിടെ അറിയപ്പെടുന്നത് മാലിദ ഉറൂസ് എന്നാണ്. മാലിദ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പല പ്രശ്നങ്ങൾക്കും നേർച്ചയായി കൊണ്ടുവരുന്ന ഒരു പലഹാരമാണ്. അതായത് സീരണി എന്ന് പറയും, പലഹാരം എന്നും പറയും. അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ തന്നെ ഞാൻ അവസാനമായി കാണിക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന രീതിയും വിധാനവും കാണിക്കുന്നുണ്ട്. വളരെ ഗൗരവത്തോടാണ് ആ സീരണി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഇവിടത്തേക്ക്. മാത്രമല്ല ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ മധുരപാനീയവും വിതരണം ചെയ്യാറുണ്ട്. മാത്രമല്ല ഉച്ച സമയത്ത് അന്നദാനവും നടത്താറുണ്ട്. അന്താ നോ 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 അന
വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ മാളിത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് മാളിത ഉണ്ടാക്കുന്ന ഒരു ശൈലി. ആദ്യം പത്തിരി ചുട്ടെടുക്കും. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതുണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കാനോ അതിൻ്റെ ഉപ്പ് നോക്കാനോ അത് മധുരം നോക്കാനോ ഒന്നും പാടില്ല. മക്കൾക്ക് ഒരു കൊടുക്കാൻ പാടില്ല. ചുട്ട് പത്തിരിനെ ഇതുപോലെ കഷ്ണമാക്കി നുറുക്കി ഇതുപോലെ പൊടിച്ചെടുക്കണം. പൊടിക്കുന്ന സമയത്താണ് അതിനെ ശർക്കര അഥവാ വെള്ളം ഇതിൽ ഇട്ട് അതുപോലെ നെയ്യും ഒഴിച്ചിട്ടാണ് ഇത് പൊടിക്കുന്നത്. പൊടിച്ചിട്ട് പാകമായി ഇതുപോലെ പൊടിയണം. നല്ലതായിട്ട് പൊടിഞ്ഞതിന് ശേഷമാണ് ഇത് റെഡിയായി കിട്ടുന്നത്. ആ സമയത്തൊന്നും കഴിക്കാനോ അതിൻ്റെ രുചി നോക്കാനോ ഒന്നും പാടില്ല. വളരെ ഗൗരവത്തോടെ ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് പള്ളിയിലേക്ക് നേർച്ചമായത് കൊണ്ടുപോയിട്ട് അവിടെ വിതരണം ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ കഴിക്കാനുള്ള അവകാശമുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.